ഹായ് ഫ്രണ്ട്സ്, സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റന്നാളോ ഒന്നെങ്കിലും ഒരു ദിവസം എൻ്റെ നാട്ടിലേക്ക് വരും, നിങ്ങളെല്ലാവരും എന്നെ കണ്ടുമുട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലൊക്കെ സ്റ്റേ ചെയ്യണം കേട്ടോ. പീസ് ഗാർഡൻ റെസിഡൻസി. എൻ്റെ പേര് മുഹമ്മദ് അൻസാരി. അൻസാരിയുടെ പീസ് ഗാർഡൻ റെസിഡൻസിൽ സ്റ്റേ ചെയ്യണം. ഓക്കെ, അപ്പോഴേ ദ്വീപിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ ഫിഷിംഗ് എന്ന് പറഞ്ഞത്. വന്നാൽ നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഫിഷിംഗ് ചെയ്യണം. പിന്നെ അതുകൂടാതെ വേറെയും കുറേ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പതുക്കെ പതുക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരിക്കലും അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഹാൻഡ് ലൈൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് കാണാത്തവരൊന്നുകൂടി കാണാം. ഇത് ഹാൻഡ് ലൈൻ ഓപ്പറേഷൻ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ ഇര, നമ്മുടെ മൈദ ഇരയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ്. മൈദ ഉപയോഗിച്ച് നമുക്ക് മീനിനെ പിടിക്കാമെന്നുള്ളതാണ്. മീനുകൾ വിഡ്ഢികളാണല്ലോ. മീനിങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് മൈദ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചോറ് വിതറി ഇട്ട് കൊടുക്കും. അപ്പോൾ മീന് തിന്നാൻ വരും. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂണ്ടയിൽ മൈദ കൊളുത്തിയിട്ട് ആ കൊളുത്തിയ ചൂണ്ടൽ അങ്ങ് ഇടും. അപ്പോൾ മൂപ്പർ അത് അങ്ങ് കടിക്കും. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കും. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ ഏതായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണ്, എൻജോയ് ചെയ്യുക. പിന്നെ മീനിൻ്റെ പേര് നിങ്ങൾ നാട്ടിലെ മീൻ നിങ്ങൾ നാട്ടിലെന്താ പറയുന്നുള്ളത് അതിൻ്റെ പേര് താഴത്തേക്ക് എഴുതുക. ഒന്ന് കണ്ടോട്ട് വായിച്ചോട്ടെ. ഓക്കെ, അതിൻ്റെ പേര് ഞാൻ സൈഡിൽ എഴുതിയിട്ടും സയൻറ്റിഫിക് നെയിംസ് എഴുതിയിട്ടും എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നിങ്ങൾ വീഡിയോയിലേക്ക് പോകും. ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ശരി, ദേവമാത എന്ന ബോട്ടിലാണ് നമ്മളെ മീൻപിടുത്തം നടക്കുന്നത്. ഇതിൻ്റെ ബാക്സിൽ കെട്ടിയിട്ട ബോട്ടാണ് പാലത്തിനോട്. എന്താ മൈദ, മൈദ കുഴച്ചിട്ട് ചൂണ്ടലിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ഒട്ടിച്ചിരിക്കുന്നതല്ല, അങ്ങനെ തിരികാൽ മതി. എന്നിട്ട് അത് കടലിലേക്ക് ഇടുന്നതാണ് കേട്ടോ. കുറച്ച് കുറച്ച് നമ്മൾ വെറുതെ അങ്ങ് എറിഞ്ഞു കൊടുക്കും മീൻ കൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഇട മീൻ കൂടിയാൽ അതിൻ്റെ ഇടയിലേക്ക് എന്ത് ചെയ്യുന്നു, ചൂണ്ടട്ട് കൊടുക്കും. ഓക്കെ, ചോറ് വിതറുന്നുണ്ട് മീനിനെ അടുപ്പിക്കാനായിട്ട്. ചോറ് വെരി ഗുഡ്, ചോറാണ് കേട്ടോ. വെരി ഗുഡ്. ഇവൻ ഇതാണ് നെയ്ത്തല. അക്കാൻതുറസ് സാന്തോപ്റ്ററസ് എന്നാണ് എൻ്റെ സയൻറ്റിഫിക് നെയിം. ഈ കോളത്ത് തന്നെ മീനിനെ പിടിക്കണം കേട്ടോ. മീനിനെ പിടിക്കുന്ന ഈ കോളത്തിലായിരിക്കണം. ദേ ആ തലയുടെ അവിടെ അതിൻ്റെ ആ ചകളപ്പൂക്കളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ദേ വിരൽ വെച്ച് ഇങ്ങനെ പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മുള്ളു കുത്തും. ഓക്കെ, ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. അതിൻ്റെ ലിങ്ക് താഴേക്കിടാം. എന്താ ഒരു കൂട്ടക്കാർ ഇപ്പുറത്തു നിന്ന് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുക. ഈ ബോട്ടിലെ അടുപ്പ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു പെട്ടിയുടെ അകത്താണ് അടുപ്പ് വച്ചിരിക്കുന്നത്. സൈഡിൽ ഗ്യാസിൻ്റെ കുറ്റിയും. ആ പെട്ടിയുടെ ഡോറ്, ഈ പെട്ടി ഡോർ മോൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. കണ്ട, ഗ്യാസ് അടുപ്പാണ് കേട്ടോ. ഇപ്പോഴത്തെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ പൊരിച്ചുകൊണ്ട് തിന്നുകൊണ്ട് പോകുന്നു. തീറ്റ പിന്നെ മീൻപിടുത്തം, തീറ്റ മീൻപിടുത്തം, തീറ്റ മീൻപിടുത്തം, അങ്ങനെ കേട്ടോ. കണ്ട, മരണം ഒരാൾ കരുണ കാണിച്ചിരിക്കുകയാണ്. അതിനെ മീൻ ആ മീനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. പാവം മീന് ചാകാൻ പോകുന്നതല്ലേ, അല്പം കരുണ അലിവ്. എന്താ വേറൊരു മീനെ പിടിച്ചു. ഈ മീനിൻ്റെ സയൻറ്റിഫിക് നെയിം നിങ്ങൾക്കറിയോ? ഈ മീനിൻ്റെ സയൻറ്റിഫിക് നെയിം നിങ്ങൾക്കറിയോ? സയൻറ്റിഫിക് നെയിം അറിയാമെന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് നിങ്ങൾ ആട്ടത്തെ പേര് നിന്ന് പറഞ്ഞു തരിക. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട മീനിലേക്ക് വെള്ളത്തിൽ ചാവാതിരിക്കാൻ വേണ്ടി മരണം. കരുണ, കരുണയാണ്, കരുണ 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 കാണിക്കുകയാണ്. ഹലോ, പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഒരു മുറി, നമ്മുടെ ഗസ്റ്റ് ഹൗസിലൊരു മുറിയാണ്. അകത്തിയിലാണ് എൻ്റെ വീട്. അപ്പോൾ പീസ് ഗാർഡൻ റെസിഡൻസി, മറക്കരുത് ഇവിടെ വരിക. എൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക.